എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഈ പുണ്യനാളിൽ ഐ എം സോ ഹാപ്പി ടു വെൽക്കം രാഹുൽ മാധവ്. യെസ്, ബാങ്കോക്ക് സമ്മറിലൂടെ നമുക്ക് എല്ലാവർക്കും സുപരിചിതനായി നമ്മൾ ലെസമ്മയുടെ വീട്, അങ്ങനെ ഒരുപാട് വെച്ചാൽ ഒരുപാട് നമുക്ക് നല്ല സിനിമകൾ സമ്മാനിച്ച രാഹുൽ മാധവിനെ ഞാൻ ഈ അവസരത്തിൽ സോ ഹാപ്പി ആയിട്ട് ഞാൻ വെൽക്കം ചെയ്യുന്നു. വെൽക്കം. താങ്ക് യു. ദി പ്ലെഷർ ഈസ് മൈൻ. താങ്ക് യു. യാ, ഓണാശംസകൾ ആദ്യം തന്നെ. അതെ, വിഷ് യു ദ സെയിം ആൻഡ് വിഷ് ഓൾ ഓഫ് യു, വിഷ് ഓൾ ഓഫ് യു ഓൾ. ഓക്കേ, വെൽ, ആദ്യം മലയാളത്തിൽ ബാങ്കോക്ക് സമ്മറിലൂടെ, അതിന് മുമ്പ് ആദ്യമായിട്ട് ചെയ്തത് തമിഴല്ലേ? അതെ. എന്തായിരുന്നു തമിഴില് ആദ്യ ഫിലിം? ആദ്യത്തെ പടം അതേ നേരം അതേ ഇടം എന്ന് പറഞ്ഞൊരു പടമാണ്. അതിൽ സെക്കൻഡ് ഹീറോ ആയിട്ട് എസ് ജെ സൂര്യൻ്റെ അസോസിയേറ്റ് പ്രഭു എന്ന ഡയറക്ടറിൻ്റെ പേര്. ഒരു ഒരു ട്രയാങ്കുലർ ലവ് സ്റ്റോറി, ദ ക്ലീഷേഡ് സ്റ്റഫ്. സോ ഫസ്റ്റ് മൂവി, ഫസ്റ്റ് എക്സ്പീരിയൻസ്, വണ്ടർഫുൾ. ഒരു ഫീൽ, നമ്മുടെ മലയാളിയായിട്ട് ആദ്യം കിട്ടിയത് തന്നെ തമിഴ് ഫിലിമില്. I think that all that was by chance, it was by default. And a plan edittu kittiyadalla alle kochile thotta aagraham aayirunnu like enikku cinema nadan aaganam angane illa angane velli aagraham illayirunnu but then cinema nu parayunnu enikku I've come from a business background enikku cinema angane contracts arilla nammal as an audience ka cinema kaanana reethile njanum kaanundirunnu so ende manasil okay cinema actors nu parayunnathu you know it's a big സാധാരണ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. അങ്ങനെയൊക്കെ ആയിരുന്നു എന്നെ ഞാൻ ബിസിനസ്സിലേക്ക് ഒതുങ്ങി കൂടും അങ്ങനെ വിചാരിച്ചിരുന്നു. 100% ഞാൻ ഐ മീൻ നൗ പ്രൊഫഷണൽ ഗെറ്റ് എ ചാൻസ്. ഞാൻ മദ്രാസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വർക്ക് ചെയ്യുന്ന സമയത്ത് കപ്പിൾ ഓഫ് ഫ്രണ്ട്സ് മോഡലിങ്ങിലോട്ട് എവർ ഇൻ ടു മോഡലിംഗ് മോഡലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ എന്നെ എപ്പോഴും വിളിക്കും, ഐ ഡോണ്ട് ട്രൈ ചെയ്ത് നോക്ക്, ഇറ്റ്സ് ഫൺ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അങ്ങനെ അവരുകൂടെ പോയി, ഒരു ഓഡിഷന് പോയി, അങ്ങനെ ചെയ്തു, അങ്ങനെ കിട്ടി. ആൻഡ് ദെൻ ചെന്നൈ മദ്രാസ് ആണ് എല്ലാ എല്ലാ ടോപ്പ് ഹീറോസ് അല്ലേ, താഴെ ഇരിക്കുന്നവർക്കും മുകളിലിരിക്കുന്നവർക്കും ടോപ്പ് എല്ലാവർക്കും കൈ കൊടുക്കുന്നത് മദ്രാസ് തന്നെയാണ്. സോ എന്തായാലും രാഹുൽ മാധവനും അവിടെ കിട്ടിയതിൽ വളരെയധികം സന്തോഷം. ഫസ്റ്റ് എൻട്രി തന്നെ തമിഴിൽ നിന്നും, പിന്നെ സെക്കൻഡും തമിഴിലായി ചെയ്തു. തമിഴ് തന്നെയായിരുന്നു. ആ പടത്തിന്റെ ക്യാമറമാൻ പവൻ ശേഖർ എന്ന് അദ്ദേഹം അങ്ങനെ അദ്ദേഹം ഒരു പടം ഡയറക്ട് ചെയ്യുന്നുണ്ട്. ഹീറോ ആയിട്ട് നിങ്ങളെ ഞാൻ വിചാരിക്കുന്നത്, താല്പര്യമുണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ ആദ്യത്തെ പടം തന്നെ ഏതാണ്ട് ഇതുപോലെ തന്നെ കിട്ടിയ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രൊഡക്ഷൻ കണ്ടുള്ള സെക്കൻഡ് ഇയർ ചെയ്യാൻ താല്പര്യമുണ്ട് ചെയ്യാന്ന് പറഞ്ഞു. ഓബിയസ്ലി ഇങ്ങോട്ട് ചാൻസ് ഒക്കെ ചെയ്യാം അങ്ങനെ ചെയ്ത. സോ എന്റെ സെക്കൻഡ് വൺ കെയിം ഐ ടുക്ക് ദ ചാൻസ്. സോ അങ്ങനെയാണ് രണ്ടാമത്തെ പടം. ഹൗ ഇൻ ടു മലയാളം? മലയാളം ഈ പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐ തിങ്ക് നാട്ടിലൊരു സെക്കൻഡ് ഫിലിം, ദ സെക്കൻഡ് ഫിലിം യുഗം എന്ന് പറയുന്ന പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നാട്ടിൽ നിന്ന് ഒരു കോർഡിനേറ്റർ വിളിച്ചായിരുന്നു. ഇങ്ങനെ പ്രമോദ് പപ്പൻ എന്ന് പറയുന്ന ഡയറക്ടേഴ്സ് ഇങ്ങനെ കാസ്റ്റ് ചെയ്യാൻ, ദ ലുക്കിംഗ് ഔട്ട് ഫോർ പീപ്പിൾ, നിങ്ങളെ ഫോട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, വുഡ് യു വോണ്ട്, വുഡ് യു മൈൻഡ് കമ്മിങ് ഓഫ് യുവർ ഓഡിഷൻ കാണണം, ഐ മീൻ വുഡ് യു വോണ്ട് കം ഡൗൺ. ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നു, അവരെ കണ്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു, പറഞ്ഞു ഇങ്ങനെ ബാങ്കോക്കിലെ ഷൂട്ട് ഇതാണ് ക്യാരക്ടർ. അങ്ങനെ പിന്നെ പറയണല്ലോ, പൊതുവെ മലയാളിയായിട്ട് കിട്ടിയത് തമിഴില്, പിന്നെ ഒരു മലയാളം കിട്ടുമ്പോ ഹൗ യു ഫീൽ? വീട്ടുകാരൊക്കെ എന്താ പറഞ്ഞു? വീട്ടുകാര് ഐ തിങ്ക് ആസ് എനി നോർമൽ ഫാമിലി വുഡ്, അവരൊരു ആപ്രിഹെൻഷൻസ് എന്തായാലും ഉണ്ടായിരുന്നു. സിനിമ എന്ന് പറയുന്ന മീഡിയം ഒരു ഒരു ജനറൽ പബ്ലിക്കിന്റെ പെർസ്പെക്ടീവ് നിന്ന് നമുക്ക് ടാലന്റ് ആണ്, ഐ ഡോണ്ട് നോ, ഐ തിങ്ക് ഫിലിം മേക്കിംഗ് ഒരു ഡയറക്ടറിന്റെ മീഡിയ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ നല്ല കഥാപാത്രങ്ങൾ കിട്ടുന്നത് ഡയറക്ടർ നമുക്ക് തരുന്നതാണ്. ആ കഥാപാത്രം ഓഡിയൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ഐ മീൻ ഓഡിയൻസ് ആണ് ഇഷ്ടപ്പെടേണ്ടത്. ഞാൻ എന്നെ ഇഷ്ടപ്പെടും, എനിക്ക് എന്നെ ഇഷ്ടപ്പെടും എന്ന് പറയാൻ, ഐ മീൻ ദേ സീ സംതിങ് ഇൻ ദെൻ ലൈക്ക് മീ, ദ സംതിങ് ദാറ്റ് ദേ സീ മീ ഈസ് ബിക്കോസ് ദ ഡയറക്ടർ. സോ നല്ല ഡയറക്ടർ കിട്ടണം, നല്ല ക്രൂ കിട്ടണം, നല്ല കാസ്റ്റ് കിട്ടണം, നല്ല ക്യാമറ കിട്ടണം, നല്ല പ്രൊഡ്യൂസർ കിട്ടണം. സോ ഇതൊക്കെ കിട്ടാൻ നമ്മൾ 1+1=2 ഇല്ലെങ്കിൽ 10th കഴിഞ്ഞാൽ 11th കഴിഞ്ഞാൽ MBA, ഐ മീൻ യു കാൻ പ്ലാൻ ഇറ്റ്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ വീട്ടിലല്ല ഓബിയസ്ലി അത്രക്കും കൂടെ താല്പര്യം ഇല്ലായിരുന്നു. ബിസിനസ് ഇപ്പോഴും ഇല്ല, ഐ തിങ്ക് ഐ ആം പ്രിഡോമിനന്റ്ലി ഇൻടു സിനിമ. ടച്ച് വുഡ് എല്ലാം ഞാൻ ആഫ്റ്റർ എ മൂവി ദേർസ് അനദർ മൂവി കമ്മിങ് അപ്പ്. സോ എല്ലാം കഴിഞ്ഞത് ഈക്വൽ ആയിട്ട് കൊണ്ടുപോകും അല്ലേ? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ അഭിനയമോഹമൊന്നും ഇല്ലാതെ ചിലവർ കുറെ ഹോംവർക്ക് ചെയ്യും, അഭിനയിക്കണം അഭിനയിക്കുന്ന പറഞ്ഞ് ആയതുകൊണ്ട് പ്രാന്തായിരുന്നപ്പം ഹോംവർക്ക് ചെയ്യും കണ്ണിന് മുമ്പ്. ലൈക്ക് അതൊന്നും ഇല്ലാതെ ഫസ്റ്റ് ഫ്രെയിം, ലൈക്ക് ഫസ്റ്റ് ഷോട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ യു ഫീൽ? ഐ തിങ്ക് ഞാൻ സിനിമ
ഫീച്ചർ ഫിലിം ചെയ്തിട്ടില്ലെങ്കിലും ആദ്യ ആഡ്സ് കുറെ ചെയ്തായിരുന്നു. ക്യാമറ ഫിയർ ഇല്ലായിരുന്നു. ഐ നോ ദ സൗണ്ട്സ് ബിറ്റ് ഹാപ്പൻ, പുറകിൽ എന്തൊക്കെ നടക്കുന്നുള്ള കാര്യം നല്ലോണം അറിയാം. 100% ഇറ്റ്സ് വെരി ഡിഫറെന്റ്. കുറെ നല്ല ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് കാരണം ആഡ് ഇസ് അബൌട്ട് എ പ്രോഡക്റ്റ്, യു ആർ ട്രൈങ് ടു സെൽ സംതിങ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് യു. സിനിമ വരുമ്പോ യു ഹാവ് യുവർ ഓൺ ടൈം. ക്യാരക്ടർ നമ്മൾ എങ്ങനെ വേണമെങ്കിലും പ്രസന്റ് ചെയ്യാം. അഭിനയത്തിൽ ഐ തിങ്ക് ബിഗസ്റ്റ് ഹോം വർക്ക് ഇസ് ടു സിറ്റ് വിത്ത് ദ ഡയറക്ടർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു വാണ്ട്. നമ്മുടെ അടുത്ത് ഒരാൾ കഥ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു കഥ പോകും. പക്ഷേ ദാറ്റ്സ് ദ റോങ് തിങ് ടു ഡു. യു ആസ്ക് ഹിം ബിക്കോസ് ദാറ്റ്സ് യുവർ ഹിസ് സ്റ്റോറി. ഇങ്ങനെയാണോ വേണ്ടത്, ഇത് ഇങ്ങനെയാണോ, അതെയാണ് കഥ പറഞ്ഞത്. സോ യു ആസ്ക് ഹിം എന്താണ്, എങ്ങനെയാണ്, ഇതെങ്ങനെയാണോ ഞാൻ ആർ വി ഓൺ ദ സെയിം ട്രാക്ക്, ഇതന്നെയാണോ നിങ്ങൾ വിചാരിച്ചത്. ആൻഡ് ദെൻ അതിനിപ്പോൾ ചെറിയ ക്യാരക്ടേഴ്സ് ആകുമ്പോൾ ഇപ്പോൾ ലിസമ്മയുടെ വീട് എന്ന് പറയുന്ന പടത്തിൽ ഒരു സി ഐ ടി യു കാരന, ഒരു ചുമടെ ബോഡി, ഒരു പാർട്ടി വർക്കർ. സോ അവരുടെ ബോഡി ലാംഗ്വേജും അവർ ഒരു ദിവസം നമ്മൾ പെട്ടെന്ന് ഞാൻ ആ ലൈഫ് നമുക്കറിയില്ല. അപ്പോൾ മേക്ക് ഷുവർ ഷൊർണൂർ ഒരു വൺ വീക്ക് മുമ്പേ എത്തി അവിടുത്തെ മാർക്കറ്റിൽ പോയി അവിടുത്തെ ആൾക്കാരെ കൂടെ ഇൻട്രാക്ട് ചെയ്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് സമയം മനസ്സിലാക്കി, ദെൻ യു അണ്ടർസ്റ്റാൻഡ് ഓക്കെ എന്താണ്. സോ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ. യാ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. ഞാൻ പറയട്ടെ, ഏറ്റവും കംഫർട്ട് സോൺ ഏതാണ്, ലൈക്ക് തമിഴാണോ മലയാളമാണോ? ഐ തിങ്ക് മലയാളം ആൻഡ് തമിഴ് ലാംഗ്വേജ് രണ്ടും പിടിയാണ്. ഞാൻ 10-ാം ക്ലാസ് വരെ കോഴിക്കോട്, ഐ മീൻ നാട്ടിലാണ് പഠിച്ചത്, അത് കഴിഞ്ഞ് പിന്നെ തമിഴ്നാട്ടിലാണ്. സോ രണ്ടും ബാലൻസ് ചെയ്യാം. ചിലപ്പോൾ രണ്ടും കൺഫ്യൂസ്, ഐ മീൻ സംസാരിക്കുമ്പോൾ പെട്ടെന്ന്, ഐ മീൻ ഐ വാസ് ലൈക്ക് തമിഴ്നാട്ടിൽ 10 ഇയേഴ്സ് 10-12 ഇയേഴ്സ് ആൻഡ് എറണാകുളത്ത് നാട്ടിലാണ് വീടും തറവാറൊക്കെ. നമ്മൾ 10 ഇവിടെ തന്നെ ഉണ്ടായിരുന്നു 10-15 ഇയേഴ്സ് ഒക്കെ, 10 predominantly. സോ ഐ തിങ്ക് ബോത്ത് ലാംഗ്വേജ് ആം പ്രീറ്റി കംഫർട്ടബിൾ. ഞാൻ പറയട്ടെ, ഏറ്റവും ഇഷ്ടമുള്ള സീൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഏതായിരിക്കും? അങ്ങനല്ല, ഐ തിങ്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം സംതിങ് ദാറ്റ് വുഡ് ബി സ്പെഷ്യൽ, ഐ തിങ്ക് ലിസമ്മയുടെ വീട് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ബിഗ് നെയിംസ്, ബാബു ജാനാർദ്ദൻ, നീറ ജാസ്മിൻ, സലീം കുമാർ. സോ എൻ്റെ ഫസ്റ്റ് ഇൻട്രാക്ഷൻ ആയിരുന്നു അവരുടെ കൂടെ, ഷെയർ സ്ക്രീൻ സ്പേസ്. അതിൽ മീറാസ്മി ഹീറോയിൻ ആയിരുന്നു. അപ്പോൾ ദാറ്റ് വാസ് എക്സൈറ്റിംഗ്, ദാറ്റ്സ് ഫൺ. ഐ തിങ്ക് ദാറ്റ്സ് അൻ അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ്. ഐ തിങ്ക് അതിലൊരു ആ പടത്തിലുള്ളൊരു സീനാണ്. ഐ തിങ്ക് അതിലൊരു ഇയാളൊരു സി ഐ ടി കാരനാണ്. അപ്പോൾ എടാ വാടാ പൊടി അങ്ങനെയൊക്കെ, ഇറ്റ്സ് ലൈക്ക് വെരി സ്ലാങ് ലോ, അത്രയ്ക്കും തറയാണ്. സോ അവരത് സംസാരിക്കുന്ന ഫസ്റ്റ് ഷോട്ടിൽ അതാണ്ട് മീറാൻ്റെ ക്യാരക്ടർ സംസാരിക്കും, ഇതാണ് എനിക്ക് വാടാ ഓടി പോടി എന്താടി എന്നൊക്കെ പറയാൻ പറ്റില്ല. എനിക്ക് റെസ്പെക്ട് എങ്ങനെ നിങ്ങൾ അങ്ങനെ റെസ്പെക്ട് സീൻ. അപ്പോൾ ഇതിലേക്ക് രാഹുൽ അത് മീറ യാസ്മിൻ അല്ല, ഇറ്റ്സ് എ ക്യാരക്ടർ, യു സീ ദാറ്റ്. സോ ദ ഫസ്റ്റ് ഡേ, സോ ഷീ വാസ് വെരി വെരി നൈസ്. ഷീ കുഴപ്പമില്ല, രാഹുൽ സമയം എടുത്തു എന്നെ കുഴപ്പമില്ല, യു ടേക്ക് യു ടൈം, യു ട്രൈ ദിസ് വൺ ട്രൈ, ഐ മീൻ വെ വെരി കംഫർട്ടബിൾ ആൻഡ് വെരി സപ്പോർട്ടീവ്. സോ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഓണത്തിലേക്ക് വരുമ്പം പെട്ടെന്ന് ഓർമ്മ വരുന്ന ഓണം, ഓണം ആഘോഷിച്ചിട്ടുണ്ടോ? പകുതി അവിടെ പകുതി ഇവിടെ അങ്ങനെയൊക്കെ അല്ലേ? ആ അതെ, സ്കൂളിൽ ഐ മീൻ 10th വരെ ഇവിടെ ആയിരുന്നു. നാട്ടിൽ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ. അവിടെ പോയാലും ഓണം ആഘോഷിക്കാറുണ്ടോ? അവിടെ ഇല്ല, അവിടെ അവിടെ സ്കൂൾ, ഐ മീൻ അവിടെ കോളേജിൽ ബ്രേക്ക് ഇല്ല. ഐ മീൻ ബ്രേക്ക് ഇല്ല, ഹോളിഡേസ് തരാറില്ല, ഓൺ ഡ്യൂട്ടി ലീവ് എന്ന് പറയും, ഓടി. പക്ഷേ വി ആ ഡേയ്സ് വിൽ ടേക്ക് ഇറ്റ് സം അദർ ഡേ. സോ അന്ന് കോളേജ് തമിഴ്നാട് പഠിക്കുന്ന സമയത്ത് എല്ലാരും ഒരു ഗ്യാങ് ഉണ്ട്, എല്ലാവരും കൂടും. നാട്ടിലൊക്കെ അത്ര തന്നെയായിരുന്നു, ഐ മീൻ തമിഴ്നാട്ടിൽ പഠിക്കുമ്പോൾ, കോയമ്പത്തൂർ പഠിക്കുമ്പോൾ അത്ര തന്നെയായിരുന്നു. പക്ഷെ നാട്ടിലുള്ളപ്പോൾ എല്ലാവരും സദ്യ, പടംകളി, സ്കൂളില് പൂക്കളം, സോ ഞാൻ നമ്മളായിരുന്നു, ഞാനായിരുന്നു ഈ പൂവൊക്കെ സോഴ്സ് ചെയ്യുന്ന ആള്. ഞാനായിരുന്നു ബാംഗ്ലൂർന്ന് കൊണ്ടുവരാനായിരുന്നു പൂക്കൾ. എൻ്റെ ഒരു ആൻറ്റി ഉണ്ട് ബാംഗ്ലൂർന്ന്, സോ എപ്പോഴും എല്ലാ കൊല്ലം റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. ബാംഗ്ലൂർ നിന്ന് ഒരു രണ്ട് കൂടെ ഓട് പൂ. അപ്പോൾ ദാറ്റ്സ് മൈ റെസ്പോൺസ്. വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഐ തിങ്ക് വണ്ടർഫുൾ എക്സ്പീരിയൻസ് അല്ല, ഇറ്റ്സ് എ വണ്ടർഫുൾ ടൈം ടു ബി. ജാതി മതഭേദം ഒന്നും ഇല്ലാണ്ട് എല്ലാവരും, ഐ തിങ്ക് ഇന്ത്യയിൽ ഐ തിങ്ക് ദാറ്റ്സ് ഓൺലി ഫെസ്റ്റിവൽ. കേരള എസ്പെഷ്യലി മലയാളീസ്, മലയാളി എന്നൊരു ഐഡൻറ്റിറ്റി, ഓൾ മലയാളീസ് സെലിബ്രേറ്റ് ഓണം എന്ന് പറയുന്നത്. വണ്ടർഫുൾ. വീട്ടിലായിരിക്കുന്നുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്, അനിയത്തിയുണ്ട്. രണ്ടുപേരും ഫീൽഡിലേക്ക് എന്തെങ്കിലും ഇറങ്ങാൻ താല്പര്യമുണ്ടോ? ഏയ് തീരല്ല, ഉണ്ടെങ്കിലും ഞാൻ ഇറക്കില്ലല്ലേ. ഇല്ല, ഐ മീൻ നോ, ബ്രദറൊന്നും കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഫിലിമിലേക്ക് വരണം അങ്ങനെയൊന്നുമില്ല. ഇല്ല, താങ്ക്ഫുള്ളി ദർ ഇന്റലക്ച്വലി സൗണ്ട്. സോ
അപ്പടത്തിൽ സ്ട്രോങ് ഒരാള് ഇത്തിരി പുറകോട്ട അത് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാ വേറൊന്നും കൊണ്ടല്ല. അനിയൻ എം എസ് യു എസിലെത്തി, എം എസ് ദാറ്റ് വേ സിസ്റ്റേഴ്സ് വർക്കിംഗ് ഫോർ എൻ ഐ ടി കമ്പനി ഹൈദരാബാദ്. സോ യാ